രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഏറ്റവും ദയനീയമായത് ജലസേചന മന്ത്രിയുടെ ഓഫീസാണെന്നാണ് വിമർശകർ പറയുന്നത്. ആരോഗ്യപരമായ വിമർശനമെന്ന നിലയിൽ മാത്രമേ മന്ത്രി റോഷി ഇതിനെ കണക്കാക്കാവൂ. മന്ത്രി എന്ന നിലയിൽ താങ്കൾ പരാജയമാണ്. മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടെ കൂട്ടിയവർ ഏണിയും പാമ്പും കളിക്കുകയാണ്. എല്ലാ കാലവും ഇരുന്ന മന്ത്രിസഭകളിലെല്ലാം മൂന്നാം സ്ഥാനക്കാരൻ തന്നെയായിരുന്നു കെ എം മാണി. റോഷിയും ആ സ്ഥാനത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കളിൽ നിന്നും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആ രീതിയിൽ മാണി സാറിനെ പോലെ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത്. ഒരു പൗരൻ അല്ലെങ്കിൽ ഒരാള് തൻ്റെ മുന്നിൽ ഒരാൾ വന്നാൽ അവനെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിക്കുന്ന മാണി സാറിൻ്റെ നേരവകാശി എന്ന നിലയിൽ ജനം റോഷിയെ കാണുമ്പോൾ റോഷിയുടെ ഓഫീസ് അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. മൂന്നാം നമ്പർ കാർ എതിരെ പോയാലും പാർട്ടി പ്രവർത്തകർ ഒരാവേശമാണ്. അത് ഒരു കാലഘട്ടം മുതലേ അങ്ങനെയാണ്. ഇന്നും ആ കാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളത്. അവർക്ക് ആർക്കും അതിലൊരു പരാതിയില്ല. റോഷി ജനകീയൻ തന്നെയാണ്. കാറിൻ്റെ മുന്നിൽ ആർക്കും കൈ കാണിക്കാം, കാർ നിർത്തും. പക്ഷേ മാണി സാർ മന്ത്രിയായിരുന്ന കാലത്ത് പ്രശാന്തിൽ അദ്ദേഹമുള്ള ദിവസങ്ങളിൽ ഒരു പൂരത്തിനുള്ള ആളുകൾ എത്തുമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണോ? അതല്ല. വീട്ടിൽ ആരുമില്ല. ഒരു റോഷിയെ കാണാൻ ആരും വരുന്നില്ല. ഓഫീസിലാണെങ്കിൽ അതിലും പിന്നെ ദയനീയമാണ്. പ്രത്യേകിച്ച് പാർട്ടിക്കാരൊന്നും വരുന്നില്ല. അത് തന്നെ മനസ്സിലാക്കണം ജനം മന്ത്രിയിൽ നിന്ന് അകന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന്. മന്ത്രിയെ കണ്ടിട്ടോ മന്ത്രിയോട് പറഞ്ഞിട്ടോ കാര്യമില്ല. ആഫീസിലുള്ള ചിലരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ വരുന്നവൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന അവസ്ഥയായി. ആ അവസ്ഥയായി മാറി മന്ത്രിയുടെ ഓഫീസ്. 10-40 വർഷമായി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ഒരാളെന്ന നിലയിലാണോ എന്നറിയില്ല മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. പണ്ട് തിരുവനന്തപുരംകാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ജനം വിളിച്ചിരുന്ന അതേ പേരിന് അർഹനായി മാറിയിരിക്കുകയാണ്. ഏത് ഫയൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നാലും അതിൽ കുറിയിടുന്ന അവസ്ഥയിലേക്ക് തരംതാണ് പോയിരിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസ്. ഒരു ഫയലിൽ കുറിയിട്ട് സീറ്റിനടിയിൽ വെക്കുന്നതല്ല മിടുക്ക്, മറിച്ച് ഉദ്യോഗസ്ഥരെ വിളിച്ച് ജനോപകാരപ്രദമായ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതാണ് മിടുക്ക്. കൂടെ ഇരിക്കുന്നവൻ്റെ പ്രവൃത്തി ദോഷം മന്ത്രിക്കാണ് ചീത്തപ്പേരുണ്ടാക്കുന്നതെന്ന് മന്ത്രി തിരിച്ചറിയണം. മുൻമന്ത്രി മാണി സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോഷിയുടെ കൂടെ ഇരിക്കുന്ന പരിചയസമ്പന്നനായ ആ സെക്രട്ടറി അഴിമതിക്കാരനായി മാറി. അത് കേൾപ്പിക്കുന്നത് ശരിയല്ല. പണ്ട് കെ എം മാണിക്ക് ജോസി എബ്രഹാം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. പാർട്ടി നേതാവായ മന്ത്രിയുടെ അഭാവത്തിൽ പാർട്ടിക്കാർക്ക് അവരുടെ സങ്കടങ്ങൾ വന്ന് പറയാനും അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ അതിനുവേണ്ടി കെ എം മാണി നിശ്ചയിച്ച് നിയമിച്ചിരുന്ന ഒരാളാണ് ജോസി എബ്രഹാം. അദ്ദേഹം അതിൽ വൻ വിജയമായിരുന്നു. ഏത് പാർട്ടി പ്രവർത്തകനും ഏത് സമയത്തും മാണി സാറിനെ കണ്ടില്ലെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിലും ഇദ്ദേഹത്തെ കണ്ടാൽ മതിയായിരുന്നു, കാര്യം നടന്നു. അതേ കെ എം മാണിയുടെ കൂടെ 1980 മുതൽ ഉണ്ടായിരുന്ന ഒരാളെ റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിൽ നിശ്ചയിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകർ ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അയാളുടെ അടുത്ത് ചൊല്ലുന്നതും കാര്യത്തിനായി ചെന്ന് കുമ്പിട്ട് നിൽക്കുന്നതും. എന്നാൽ വരുന്ന പാർട്ടി പ്രവർത്തകരെ അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയം പോലും കാണിക്കാതെ ഇയാൾ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ മാത്രം ആളായി മാറിയെന്നാണ് പരാതി. മുന്നിൽ വരുന്നവൻ്റെ പോക്കറ്റ് സ്കാൻ ചെയ്യാൻ പ്രത്യേക മെഷീൻ തന്നെ ഇയാളുടെ മേശപ്പുറത്തുണ്ടെന്നാണ് ചിലരെങ്കിലും അടക്കം പറയുന്നത്. കൊറോണ കാലത്ത് ഇയാൾക്ക് മരുന്നുമായി ചെന്നിരുന്ന ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇയാളുടെ മുഖ്യ ഏജന്റ് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. കൊല്ലത്ത് മൈനർ ഇറിഗേഷനിൽ ഒരേ കസേരയിൽ കഴിഞ്ഞ 12 വർഷമായിരിക്കുന്ന ഒരു ക്ലാർക്കും ഇയാളുടെ മാമാമാരുടെ പട്ടികയിൽ പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൊല്ലത്തെ ക്ലാർക്കിൻ്റെ പേരിൽ പരാതികളുടെ പ്രളയം മൂത്തപ്പോൾ മന്ത്രി തന്നെ ഇയാളെ കൽപ്പറ്റയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉത്തരവിട്ടു. അയാളെ തൽസ്ഥാനത്ത് നിന്ന് റിലീവ് ചെയ്യാതെ അയാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ മേടിക്കാനും മറ്റും ഒത്താശ ചെയ്ത് കൊടുത്തത് മന്ത്രിയുടെ ഓഫീസിലുള്ള ഈ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും ഇയാളെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുവെങ്കിലും അത് കണ്ണൂരേക്ക്. അതിലും ഇപ്പോൾ ഇയാൾ സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. സർക്കാരിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകുന്ന ഗവൺമെന്റ് പ്ലീഡർ
കോടതിക്ക് മുമ്പാകെ എന്തെങ്കിലും എഴുതി കൊടുത്താലല്ലേ കോടതിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഉത്തരവ് എന്തെങ്കിലും ഉത്തരവ് ഇടണമെങ്കിൽ അത് കിട്ടിയെങ്കിലേ പറ്റൂ. ഈ സർക്കാർ അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ് ജനറലിനെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോ കണ്ട് പരാതി പറയാൻ ബന്ധപ്പെട്ടവരാരും ശ്രമിക്കുന്നില്ലെന്നത് പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. സ്വന്തം വകുപ്പിൽ 12 വർഷമായി ഒരേ കസേരയിൽ ഇരിക്കുന്ന ഒരാളെ 2 പ്രാവശ്യം മന്ത്രി സ്ഥലം മാറ്റിയിട്ടും അതേ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇവൻ്റെയൊക്കെ പിന്നാമ്പുറ ശക്തികൾ ആരാണെന്ന് മന്ത്രിക്ക് ഒന്ന് ആലോചിച്ചാൽ പിടികിട്ടുന്ന കാര്യമേ ഉള്ളൂ. തൻ്റെ വകുപ്പിലെ ഒരു ക്ലാർക്കിനെ സ്ഥലം മാറ്റാൻ കഴിവില്ല എങ്കിൽ വകുപ്പ് മന്ത്രി എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? സംശയം കൊണ്ട് ചോദിക്കുക. കൊല്ലത്തെ ഈ ക്ലാർക്കിനെ സഹായിക്കുന്നത് മൊത്തം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുപ്പക്കാരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ കഴിഞ്ഞ ആഴ്ച അവരെ സ്ഥലം മാറ്റി. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, അവരുടെ വീടിനടുത്തേക്ക് അവർക്ക് സ്ഥലം മാറ്റം കൊടുത്തു. അത് കഴിഞ്ഞ് പുതിയ ഒരു കൊല്ലത്ത് തന്നെയുള്ള ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് ചാർജ് എടുത്തു. ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൊണ്ടുവന്നത്, അവിടെ സ്ഥലമാറ്റം വാങ്ങിച്ചു കൊടുത്തത് ഈ ക്ലാർക്കാണെന്നാണ് അയാൾ വീരവാക്യം പറയുന്നത്. അപ്പോൾ മന്ത്രി എവിടെ പോയി? അപ്പോൾ ഈ ക്ലാർക്കിനെ സഹായിക്കുന്നത്, ആ ക്ലാർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നത് മന്ത്രിയുടെ ഓഫീസിലെ ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ? സംശയമുണ്ടോ? വകുപ്പിലെ ഉന്നതർ സ്ഥലം മാറ്റുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി സർക്കാർ സംവിധാനങ്ങളിൽ കാര്യമായ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് സ്ഥലമാറ്റം സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നത് ഇന്നൊരു സ്ഥിരമായ ഒരു ഏർപ്പാടാണ്. അതിന് ഒത്താശ ചെയ്യുന്നത് മൊത്തം മന്ത്രിയുടെ ഓഫീസിലെ ഉള്ള ആളുകൾ തന്നെയാണ്. അതിനെന്താ സംശയം? അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ജലസേന വകുപ്പിൽ തന്നെ 100-ൽ കൂടുതൽ ഫയലുകളാണ് ഇങ്ങനെ തീർപ്പാകാതെ ശരശയ്യയിൽ കിടക്കുന്നത്. സർക്കാർ അഭിഭാഷകൻ മുതൽ മന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും ഈ വകുപ്പ് മേധാവിയും അടക്കം പലരും ഇതിൽ ഭാഗവാക്കുകളാണ്. അവരാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. മന്ത്രി ഇവരെ തൂക്കിയെടുക്കണം. കാര്യപ്രാപ്തിയും ബുദ്ധിയും വിവരവുമുള്ള ആരെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിയമിക്കണം. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും മാത്രമായി നിൽക്കുന്ന ഒരു ഓഫീസ് എന്ന ചീത്ത പേര് മാറ്റിയെടുക്കണം. ഏതായാലും പാർട്ടിക്കാർക്ക് ഒരു ഉപകാരവും ഇല്ല. ഇങ്ങനെ ഒരു മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചതുകൊണ്ട് പാർട്ടിക്കാർക്കല്ലാതെ മറ്റാർക്ക് എന്താണ് ഗുണം? പാർട്ടി പ്രവർത്തകർ മുഴുവൻ നിഷ്ക്രിയരായി. പ്രധാന കാരണം മന്ത്രിയുടെ ഈ സെക്രട്ടറി തന്നെയാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ പെൻഷനും 10-25 കൊല്ലം മന്ത്രിയുടെ സ്റ്റാഫിൽ ജോലി ചെയ്തിരുന്ന പെൻഷനും ഒപ്പം ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്നതിന് കിട്ടുന്ന 1.5 ലക്ഷം രൂപയിൽ കുറയാത്ത ശമ്പളവും പോരാതെ കൈയിട്ട് വാരാനും കൂടി ആരംഭിച്ചുവെന്ന് പരാതി പറഞ്ഞത് അത് ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ തന്നെയാണ്. അതും മാണിസാറിൻ്റെ കൂടെ. ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പോക്കത്ര ശരിയല്ല. അതിൻ്റെ മുഴുവൻ ചീത്തപ്പേരും മന്ത്രിക്കും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുമാണ്. പലരും പലവട്ടം ഇവരെ രണ്ടുപേരെയും ഇത് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പൂച്ചയ്ക്കാര് മണികെട്ടുമെന്ന മട്ടിലിരിക്കുകയാണ്. ഏതായാലും പാർട്ടി പ്രവർത്തകർ എല്ലാവരും അസ്വസ്ഥർ തന്നെയാണ്. ഇയാളുടെ ആസ്തികളൊന്ന് പരിശോധിക്കണം. ഇയാൾ അനധികൃതമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ എടുത്തോട്ടെ ഇതുവരെയുള്ളതൊക്കെ, പക്ഷേ ഇനിയും അവിടെ ഇരുന്ന് പള്ള വീർപ്പിക്കാൻ അവസരം കൊടുക്കരുത്. ഒരുപാട് പരാതികളാണ് ഇയാളെക്കുറിച്ച് വരുന്നത്. പിണറായി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും ഇതൊരു പാഠമായി എടുക്കണം. രാജഭരണകാലത്ത് ദിവാനയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന പലരും ഈ മന്ത്രിസഭയിലുണ്ട്. അങ്ങനെയുള്ള ചില മന്ത്രിമാരെ കാണാൻ ചെന്നത് അബദ്ധമായി പോയല്ലോ എന്ന് ജനം ചിന്തിക്കാറുണ്ട്. ചിലരുടെയെങ്കിലും ധാരണ മരണത്തോടുകൂടിയേ ഈ മന്ത്രിസ്ഥാനം മാറുകയുള്ളൂ എന്നാണ്. വീട്ടിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെ മേലും മന്ത്രിമാരുടെ കണ്ണുണ്ടാവണം, അല്ലെങ്കിൽ ജനം തിരിച്ചടിക്കും. അത് ബാധിക്കുന്നത് മന്ത്രിയുടെ ഭാവിയാണ്, അല്ലാതെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാവിയല്ല. റോഷി അഗസ്റ്റിനെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളത്, ജനത്തിനും. താങ്കളൊരു ചെറുപ്പക്കാരനാണ്, താങ്കൾക്ക് നല്ലോണം വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാം. താങ്കൾ മാണിസാറിൻ്റെ കൂടെ നടന്ന് കാര്യങ്ങളെല്ലാം പഠിച്ച ആളാണ്. താങ്കൾ ഇപ്പോൾ മാത്രമല്ല MLA ആയത്. താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് ഒരു ടൈമിലെ 5 വർഷം കൊണ്ട് ഈ 5 വർഷം മന്ത്രിയായിരുന്നത് കൊണ്ട് താങ്കളുടെ ഭാവി ഇരുളടയരുത്. അതേ പറയാനുള്ളൂ.